നമസ്കാരം. സംസ്ഥാനത്തെ അറിയപ്പെടുന്ന രണ്ട് യുവ IAS ഉദ്യോഗസ്ഥരായ ശ്രീറാം വെങ്കട്ടരാമനും രേണു യസുരാജും ഒരുമിച്ചുള്ള ജീവിതയാത്ര ആരംഭിക്കുന്നു. അടുത്ത ഞായറാഴ്ച എറണാകുളം ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട് നടക്കുമെന്നാണ് വിവരം. ഇരുവരുടെയും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ചടങ്ങിലേക്ക് ക്ഷണമുള്ളത്. ഇരുവരും ഒരേ സർവീസിൽ ഉള്ളതിനാൽ സൗഹൃദ വലയം ഒരുപോലെയാണ്. അതിനാൽ വിവാഹശേഷം പ്രത്യേക വിരുന്ന് സൽക്കാരമുണ്ടാകും. ശ്രീറാമിന്റെയും രേണുവിന്റെയും കുടുംബങ്ങൾ തമ്മിലെടുത്ത തീരുമാനമാണ് ഇപ്പോൾ വിവാഹത്തിലെത്തിയത്. മാധ്യമപ്രവർത്തകൻ ബഷീറിനെ കാറിടിപ്പിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായി സസ്പെൻഷനിലായ ശേഷം മടങ്ങിയെത്തിയ ശ്രീറാം ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ MD ആലപ്പുഴ ജില്ലാ കളക്ടറാണ് രേണുരാജ്. ശ്രീറാമിന്റെ ആദ്യ വിവാഹവും രേണുവിന്റെ രണ്ടാമത്തേതുമാണ്. ശ്രീറാമിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി രേണുവിന്റെ കുടുംബം വിവാഹത്തിന് താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു. സർവീസിലെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് സന്ദേശത്തിലൂടെ കല്യാണകാര്യം അറിയിച്ചിട്ടുണ്ട്. MBBSന് ഒപ്പം പഠിച്ച ഭഗവതുമായിരുന്നു രേണുവിന്റെ ആദ്യ വിവാഹം. MBBS ബിരുദത്തിന് ശേഷമാണ് ഇരുവരും സർവീസിലെത്തുന്നത്. ദേവികുളം സബ് കളക്ടറായി ആദ്യം ശ്രീറാമും പിന്നീട് രേണുവും അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ സ്വീകരിച്ച നടപടികളും രാഷ്ട്രീയ നേതൃത്വങ്ങളുമായുള്ള ഏറ്റുമുട്ടലും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മൂന്നാർ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച യുവ IAS ഓഫീസർ എന്ന നിലയിലായിരുന്നു ശ്രീറാമിന് കേരളം കൈയടിച്ചത്. ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കട്ടരാമൻ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഹീറോയായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. സുവോളജി പ്രൊഫസറായ ഡോക്ടർ PR വെങ്കട്ടരാമന്റെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥയായ രാജം രാമപൂർത്തിയുടെയും മകനായി 1986 നവംബർ 28 എറണാകുളത്തെ പനമ്പള്ളി നഗറിൽ ജനനം. നാഷണൽ മെഡിക്കൽ എൻട്രൻസിൽ 778 റാങ്കോടെയാണ് ശ്രീറാം വെങ്കട്ടരാമൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം നേടിയത്. ബിരുദം നേടിയതിനു ശേഷം പ്രത്യേക പരിശീലനത്തിന് പോകാതെ 2 തവണ സിവിൽ സർവീസ് പരീക്ഷ എഴുതി 2013 രണ്ടാം റാങ്ക് തിളക്കത്തോടെ സിവിൽ സർവീസിൽ എത്തി. പിന്നീട് പത്തനംതിട്ടയിൽ അസിസ്റ്റന്റ് കളക്ടറായി 1 വർഷം തിരുവല്ല RDO ആയി പ്രവർത്തിച്ചു. ഡൽഹിയിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി 3 മാസം 2016 ജൂലൈ 22 ഇടുക്കി ജില്ലയിൽ ദേവികുളം സബ് കളക്ടറായി ചുമതലയേറ്റു. മൂന്നാർ സംഭവത്തിൽ പ്രദേശത്തെ 2 MLA ഒരു MPയും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. അദ്ദേഹത്തെ സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷിയായ CPMന്റെ പ്രാദേശിക യൂണിറ്റ് RDO ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചു. മൂന്നാർ വിഷയം വിവാദമായതിനു ശേഷം ശ്രീറാമിന് സ്ഥാനചലനമുണ്ടാവുകയും തുടർന്ന് എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് ഡയറക്ടറായി നിയമിക്കുകയും ചെയ്തു. ഈ സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് ഉന്നത പഠനത്തിനായി വിദേശത്ത് പോയത്. പഠന അവധി കഴിഞ്ഞ് തിരികെ എത്തിയ ശ്രീറാം വെങ്കട്ടരാമനെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡയറക്ടറായാണ് നിയമിച്ചത്. പ്രോജക്ട് ഡയറക്ടർ, കേരള ലാൻഡ് ഇൻഫർമേഷൻ മിഷൻ, ഹൌസിംഗ് കമ്മീഷണർ, സെക്രട്ടറി, കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് എന്നീ ചുമതലകളും ഏറ്റു. ചുമതലയേറ്റത്തിന്റെ പിന്നാലെയാണ് വഫ ഫിറോസിനൊപ്പമുള്ള യാത്രക്കിടെയുണ്ടായ വാഹനാപകടം ജീവിതം തന്നെ മാറ്റിമറിച്ചത്. ഒറ്റ രാത്രി കൊണ്ടാണ് ഹീറോയിൽ നിന്നും ശ്രീറാം വില്ലൻ വേഷത്തിലേക്ക് മാറിയത്. തിരുവനന്തപുരത്ത് വെച്ച് ശ്രീറാം വെങ്കട്ടരാമൻ ഓടിച്ച കാറ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ ബൈക്കിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ ബഷീർ മരിക്കുകയും ചെയ്തു. കോട്ടയം ചങ്ങനാശ്ശേരി ഇത്തിത്താറം മലങ്കുന്നം ചെറുവുമുട്ടം ക്ഷേത്രത്തിന് സമീപം ശ്രീശൈലത്തിൽ MK രാജശേഖരൻ നായരുടെയും VN ലതയുടെയും മൂത്ത മകളായ രേണു ബസ് കണ്ടക്ടറായിരുന്നു അച്ഛൻ. പ്രൈമറി തല മുതൽ പഠനത്തിൽ മിടുക്കിയായിരുന്ന രേണുരാജ് ചങ്ങനാശ്ശേരി സെന്റ് തെരേസ സ്കൂളിൽ നിന്നും 10ാം ക്ലാസ്സിൽ നിന്നും 11ാം റാങ്കോടെ വിജയിച്ചു. തൃശൂരിൽ ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം തൃശൂരിൽ PC തോമസിന്റെ എൻട്രൻസ് ട്രെയിനിങ് സെന്ററിൽ ചേർന്നു. സംസ്ഥാനത്തെ 60ാം റാങ്കോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBSന് പ്രവേശനം നേടിയ രേണു 2014 മികച്ച വിജയത്തോടെ പഠനം പൂർത്തിയാക്കി. പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും ഉന്നത നിലവാരം പുലർത്തിയ രേണു ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നിവയും അഭ്യസിച്ചിട്ടുണ്ട്. സ്കൂൾ പഠനകാലത്ത് ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും ജില്ലാതലത്തിൽ സമ്മാനങ്ങൾ നേടി. 2012 പ്ലേ ഓഫ് സെന്റ് തെരേസസ് അവാർഡും മികച്ച പ്രാസംഗികയും കൂടിയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ പഠനകാലത്ത് വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്ന രേണു 2008-2009 കോളേജ് യൂണിയനിൽ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ട്രെയിനിയായാണ് രേണു ചുമതലയേറ്റിരിക്കുന്നത്. IAS പ്രൊബേഷണർമാരുടെ ജില്ലാ പരിശീലനത്തിൽ അസിസ്റ്റന്റ് കളക്ടറായിരുന്ന ഡോക്ടർ രേണുരാജിന് ദേശീയതലത്തിൽ 1ാം റാങ്കും കിട്ടിയിരുന്നു. ആദ്യ നിയമനം തൃശൂരിൽ. തൃശൂർ ഡെപ്യൂട്ടി കളക്ടറായിട്ടിരിക്കെ ക്വാറി മാഫിയകളുടെ കണ്ണിലെ കരടായി. പിന്നീട് മൂന്നാറിൽ സബ് കളക്ടറായി എത്തിയപ്പോഴും അനീതിക്കെതിരെ ശബ്ദമുയർത്തി.
മുതിരപ്പുഴയാറിന്റെ തീരത്ത് അനധികൃതമായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. നേരിട്ടെത്തി പരിശോധിക്കുന്നതിനിടയിൽ ദേവികുളം MLA രാജേന്ദ്രൻ സ്ഥലത്തെത്തുകയും കളക്ടറോട് കയർക്കുകയും അവരെ അവഹേളിക്കുകയും ചെയ്തു. അദ്ദേഹം രേണുവിനെ കുറിച്ച് നടത്തിയ മോശമായ പരാമർശങ്ങൾ സമൂഹത്തിന്റെ വിമർശനത്തിന് കാരണവുമായി തീർന്നു. അതിന്റെ പേരിൽ അദ്ദേഹം പിന്നീട് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ശ്രീറാമും രേണുവും വിവാഹിതരാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇരുവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.